വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 3 മുതൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ജില്ലയിൽ ആരംഭിച്ച സമരസന്ദേശ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാർ നിയമമനുസരിച്ച് ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ നടപ്പാക്കരുത്, സ്മാർട്ട് മീറ്റർ പൊതുമേഖലയിൽ ഘട്ടം ഘട്ടമായി നടപ്പാക്കുക, ജനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും ബോർഡ് മാനേജ്മെന്റ് പിന്തിരിയുക, കെഎസ്ഇബിക്കും ജീവനക്കാർക്കും എതിരായ വ്യാജപ്രചരണങ്ങൾ തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NCCOEEE സമരസന്ദേശ ജാഥ നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കുന്നംകുളത്തെത്തിയ സമരസന്ദേശ ജാഥയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ വെച്ച് നൽകിയ സ്വീകരണ യോഗം CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി PK ദിനേശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി NK അജയൻ ജാഥയുടെ വിശദീകരണം നടത്തി. വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന നേതാവ് KV വിജോയ്, പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി CV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KA അസീസ്, CK രവി, സുഗു ഇട്യാശൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ PP ശൈലേഷ്, മാനേജർ MM സിദ്ദീഖ്, കൺവീനർ KV ജോസ്, ജോയിന്റ് കൺവീനർമാരായ MK ഷീജ, PK സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് രാഷ്ട്രീയ സംഘടനകൾ, സർവീസ് സംഘടനകൾ, ഓഫീസ് തലത്തിലുള്ള ജീവനക്കാർ എന്നിവർ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സി പ്രദീപൻ നന്ദി പ്രസംഗം നടത്തി. ഒരു സാധാരണ പത്രവായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സമരങ്ങളെല്ലാം അനാവശ്യമാണ് എന്ന തോന്നലുകളുണ്ടായി. സ്വകാര്യവൽക്കരണം കുറെ കൂടി എളുപ്പത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കും. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ സമ്പത്ത് വർദ്ധിക്കും. ജനങ്ങൾക്ക് കുറെ കൂടി ചുക്കാന്തിയോടുകൂടി ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാകും. സേവനങ്ങൾ കുറെ കൂടി എളുപ്പത്തിൽ തൊഴിലാളികൾ ചെയ്തു തീർക്കും എന്ന അഭിപ്രായങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. സ്വകാര്യവൽക്കരണ നടപടികൾ ആരംഭിച്ചതിനു ശേഷം ട്രേഡ് യൂണിയനുകളെയും യുവജന സംഘടനകളെയും രാജ്യത്തെ പുരോഗതി താല്പര്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ നടപടികൾ ആവർത്താണ് എന്ന് പല ഘട്ടങ്ങളിലും വിളിച്ചു പറയുകയും